ഇനി ഞാൻ ഒന്നും കൂടെ പറയാം. റമദാൻ മാസം വരെയാണ്, നോമ്പെടുക്കാൻ എല്ലാവർക്കും നല്ല ആവേശമാണ്. അല്ലാഹു നോമ്പെടുക്കാൻ തൗഫീഖ് നൽകട്ടെ. നോമ്പെടുക്കാൻ അസൗകര്യമുണ്ടാകുന്ന ഒരു രോഗവും തന്ന അല്ലാഹു പരീക്ഷിക്കാതിരിക്കട്ടെ. നോമ്പ് പോലെ രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന ഒറ്റ ഇബാദത്തും വേറെ ഇല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു രഹസ്യമായി നമുക്ക് റഹ്മത്ത് ചെയ്തു തരും. നമുക്ക് നോമ്പുണ്ടോ എന്നുള്ള വേറെ ആയിരിക്കും നോക്കാൻ കഴിയൂല. ഭാര്യക്ക് അറിയില്ല ഭർത്താവൻ നോമ്പുണ്ടോ. ഒന്നിച്ചല്ല അത്രയും കഴിച്ചത്, ശരിയാണ്, ഒന്നിച്ചല്ലേ നോമ്പ് പറഞ്ഞ്, ശരി തന്നെ. പക്ഷെ ഇയാള് ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോ ഭാര്യ ഉണ്ടായിക്കില്ല, മനസ്സിലായില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്നോട് മുമ്പ് ഒരാള് പറഞ്ഞു, ഉസ്താദേ ഞാൻ മുമ്പ് നോമ്പെടുക്കലില്ല, അങ്ങനെ മുമ്പ് എടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഉസ്താദേ ഞാൻ ഈ സമൂഹ ഇഫ്താറിന്, സമൂഹ ഇഫ്താറില്ല എല്ലാരും വിളിച്ചിട്ട് ഇഫ്താർ, ആ സമൂഹ ഇഫ്താറിന് ഒരു പരിപാടിക്ക് പങ്കെടുത്തതിന് ശേഷം നോമ്പ് ഒഴിവാക്കിയിട്ടില്ല. എന്റെ അർത്ഥം എന്താ, അതിന് മുമ്പ് അയാൾ നോമ്പെടുത്തിട്ടില്ല. എന്താ സംഗതി എന്നറിയോ, കുറെ ആളുകളെ വിളിച്ചിട്ട് പരിപാടിയെല്ലാം വെച്ച് ഒരു ഉസ്താദ് പ്രസംഗിച്ച്, ഒരു രാഷ്ട്രീയ പ്രതിനിധി, അങ്ങനെ കുറെ ആളുകളെ പ്രസംഗിച്ച്. അപ്പോ ഈ ബാങ്ക് കൊടുക്കണതിന് 10 മിനിറ്റ് മുമ്പ് സാധനം ഇങ്ങനെ വെക്കുമല്ലോ. അപ്പം ഹിന്ദു മതക്കാരുണ്ടാവും, ക്രിസ്തു മതക്കാരുണ്ടാവും, പല ആളുകളുണ്ടാവും, പല രാഷ്ട്രീയമുള്ളവരില്ലാത്തവരൊക്കെ ഉണ്ടാവും. എല്ലാരും വരുമല്ലോ സമൂഹ നോമ്പ് പറയാവുമ്പോ. അപ്പൊ മുസ്ലിം അല്ലാത്തവരുടെ നോമ്പ് ഈ ഭക്ഷണം കൊണ്ടുവച്ചത് മുതല് മഗരിബ് വാങ്ങി കൊടുക്കുന്നവരാണ്. അതിന്റെ ഇടയിൽ തിന്നൂല, കൊണ്ടച്ചപ്പാട് തിന്നാൻ തുടങ്ങില്ല, വാങ്ങി കൊടുക്കണം. അപ്പൊ അവര് സന്തോഷമാണ്. അപ്പൊ അങ്ങനെ ഇയാള് പറയാണ്, ഈ മനുഷ്യൻ പറയാണ്, ഇയാൾക്ക് ഏതോ ഒരു ജോസഫ കൃഷ്ണനാണ് ഇയാളെടുത്തുണ്ടായത്. നോമ്പ് കുറിക്കാൻ വേണ്ടി പെട്ടെന്ന് വാങ്ങ് കൊടുത്തു. വാങ്ങ് കൊടുത്തപ്പോ ഇയാളെ മുമ്പിലുള്ള സാധനം ഉണ്ട്. അപ്പൊ ഈ അപ്പുറം ഇരിക്കണ മുസ്ലിം സഹോദരൻ അദ്ദേഹത്തിന്റെ പ്ലേറ്റിലുള്ളതും കൂടി ഇയാളെ മുമ്പിലേക്ക് നീക്കി വെച്ചിട്ട് അയാളും കഴിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഇദ്ദേഹത്തിന് കൂടുതൽ കൊടുത്തിട്ട് പറയാണ്, നിങ്ങൾക്കല്ലേ നോമ്പുള്ളു, നിങ്ങൾ കൂടുതൽ കഴിക്കൂ, നിങ്ങൾക്കല്ലേ നോമ്പുള്ള, ഇയാൾക്ക് നോമ്പില്ല. ഇയാള് പറയാണ്, ഞാൻ അന്നേരം തന്നെ മയ്യത്തായിപ്പ്, ഇയാൾക്ക് നോമ്പില്ല, ഇയാൾ ആകെ ഉരുകിപ്പോയി എന്ന് പറഞ്ഞാൽ ജോസഫിന്റെയും കൃഷ്ണന്റെയും വിചാരം നമ്മളെല്ലാം നോമ്പെടുക്കുന്ന ആളാണ്. ആ വിചാരമെങ്കിലും തെറ്റിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ആർക്കും അറിയില്ല നോമ്പ് മുറിയോ. പള്ളിയിൽ വന്നു, നവൈത്തു നവൈത്തു സൗമകദിൻ സൗമകദിൻ, ജെല്ലി പുയാപ്പിളിയും ജെല്ലി, അളിയനും ജെല്ലി, അമ്മോച്ചനും ജെല്ലി, നിങ്ങളെ നമ്മളെ നാട്ടിലെ പുതിയാപ്പിളമാര് പെരുക്കാണ്ട്, ഭാര്യ വീട്ടിലാണ്ട്, ഇവിടെയെല്ലാം പെരുക്കല്ലേ, അപകടനും ജെല്ലി, അനിയനും ജെല്ലാരും ജെല്ലി. പക്ഷെ എല്ലാവരും നോമ്പ് കുറിക്കുമ്പോ നോമ്പ് മുറി ഇല്ലാത്തവനുള്ള ഓന്റെ സങ്കടം ഓനി മാത്രമേ അറിയൂ. അല്ലാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തട്ടെ. വലിസ്വായിമി ഫർഹതാനി ഫർഹതുൻ ഇൻദ ഫിത്രിഹി വ ഫർഹതുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. നോമ്പുകാരന്റെ രണ്ട് സന്തോഷം, ഒന്ന് നോമ്പ് മുറിക്കുമ്പോ, ഒന്ന് അല്ലാഹനെ കാണുമ്പോ. നോമ്പില്ലാത്തവന്റെ ഏറ്റവും വലിയ സങ്കടം നോമ്പ് മുറിക്കുമ്പോ, പിന്നെ ഏറ്റവും വലിയ സങ്കടം അല്ലാഹനെ കാണാതിരിക്കുമ്പോൾ. രണ്ടും തിരിച്ച് നിങ്ങൾ വായിക്കണം. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞ നല്ല ചാൻസ് ആണ്. ഇനി ആ പരിശുദ്ധമായ റമദാനു ശരീഫിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? തറാവീഹ് നിസ്കാരമാണ്. തറാവീഹ് നിസ്കാരത്തിന് നമ്മളെ നാട്ടിൽ എത്ര പള്ളിയുണ്ട്? ഒറ്റ പള്ളിയുള്ളൂ, രക്ഷപ്പെട്ടു. രണ്ട് മൂന്ന് പള്ളി ഉണ്ടെങ്കിലുള്ള പ്രശ്നം എന്താ അറിയോ? ഞാൻ ആ പള്ളിയിൽ പോയി, അവനടി പോല. കണ്ണൂരി വളപട്ടണം ജുമാഅത്ത് പള്ളിയിൽ ദർശനമുണ്ടായിരുന്നു എനിക്ക്. ആ ജുമാഅത്ത് പള്ളിന്റെ ഉള്ളിലേക്ക് കയറുന്നിടത്ത് മൂന്ന് പള്ളിയായിട്ടുണ്ട്. ഏറ്റവും കേരളത്തിൽ ഏറ്റവും ചെറിയ പഞ്ചായത്താണ് വളപട്ടണം. എത്രയാ പള്ളികളെന്ന് പറയാൻ കഴിയില്ല, ഭയങ്കര. അപ്പൊ അവിടെ ഞാനിങ്ങനെ പ്രസംഗം പലപ്പോഴും പറയാറുണ്ട്, ഈ നാട്ടുകാർക്ക് നിസ്കരിച്ച് സ്വർഗത്ത് പോകാനും എളുപ്പമാണ്, നിസ്കരിക്കാണ് നരകത്ത് പോകാനും എളുപ്പമാണ്. ഉപ്പ ഏത് പള്ളിയിലാ പോയിട്ടില്ലെന്ന് ആദ്യം മനസ്സിലാക്കിയാൽ മതി, മോൻ ഒരു പള്ളിയിലും പോകണമെന്നില്ല. കാരണം ഉപ്പ ഇങ്ങനെ പള്ളിയാ, ഉപ്പ ജുമാഅത്തുള്ളിലാണെങ്കിൽ യോൻ മറ്റേ പള്ളി എന്ന് പറഞ്ഞാൽ മതി. ഒരു 25-30 പള്ളി ഉണ്ട് ഇങ്ങനെ വട്ടത്തിൽ. പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത എന്താണ്? ബൈക്കുള്ള കാലമാണ്, അതുകൊണ്ട് ആദ്യത്തെ ഒരു ദിവസം ഒരു പള്ളി കൂടും, രണ്ടാമത്തെ ദിവസം ഒരു പള്ളി കൂടും, മൂന്നാമത്തെ ദിവസം, അല്ലെങ്കിൽ നാല് ഭാഗത്തേക്ക് നാലാളും നടത്തിയാൽ മതി. മോനെ എത്ര മണിക്കാണ് തുടങ്ങിയത്? 9 മണിക്ക്. എത്ര മണിക്ക് ആ പള്ളി തീർന്നത്? 9:20. മറ്റടുത്ത് 9:25, ഒരു സ്ഥലത്ത് 9:30. അപ്പൊ എല്ലാവരും കൂടി തീരുമാനിച്ചു 9:20 തന്നെ മതി. ഏറ്റവും സ്പീഡിൽ തീരുന്ന നിസ്കാരം എവിടെയാണോ അവിടെയാണ് കൂടുതൽ ആളുണ്ടാകുക. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചെന്നറിയോ? നിസ്കാരം ആരുടെ മുമ്പിലാണ് നിസ്കരിക്കുന്നത്? ഏതൊരു റബ്ബിന്റെ മുമ്പിലാണ് പ്രതിജ്ഞ എടുക്കുന്നത്? ആ റബ്ബ് തന്ന കാരുണ്യത്തെ കുറിച്ച് ബോധമില്ല. കിഡ്നിയും ലിവറും കാഴ്ചയും സംസാര ശക്തിയും ഓജസ്സും തേജസ്സും സകലതും തന്ന അർഹമുറഹിമായ അല്ലാഹ് ആ റബ്ബിന്റെ മുമ്പിൽ നിസ്കരിച്ചിട്ട് ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ
എന്റെ മുഴുവൻ പ്രവർത്തന ജീവിതം മരണവും നിന്റെ പൊരുത്തത്തിലാണ് എന്ന് റബ്ബിനെ പ്രതിജ്ഞ എടുക്കാനല്ലേ നിസ്കരിക്കാൻ കൈകെട്ടുന്നത്. അങ്ങനെ പ്രതിജ്ഞ എടുക്കുന്നവൻ ഒരു 2 മിനിറ്റിന്റെ ലാഭത്തിന് വേണ്ടി പെട്രോൾ അടിച്ചിട്ട് വണ്ടി എടുത്തിട്ട് പോകുമെങ്കിൽ സ്പീഡുള്ള ഇമാമിനെ നോക്കി കറങ്ങുന്നുവെങ്കിൽ പിന്നെ പള്ളിയിൽ പോകുന്നതിന്റെ അർത്ഥം എന്താ? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈം, നിന്നെ മാത്രം ആരാധിച്ച് നിന്നോട് തന്നെ സഹായം ചോദിക്കുന്നു എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താ? അതുകൊണ്ട് 20 റക്അത്ത് നിസ്കാരം ഈ 30 ദിവസവും അല്ലാഹു നോമ്പ് നമുക്ക് നൽകട്ടെ. അവ്വൽ ജമാഅത്തായി തന്നെ നിസ്കരിക്കാനുള്ള ശ്രമം നടത്തണേ ചെറുപ്പക്കാരെ, ഉമ്മമാരെ. നമുക്ക് നിസ്കാരമുള്ള ദിവസങ്ങളിൽ എന്ത് മലമറിയണ പണിവിട്ടിലുണ്ടായാലും ഈ വർഷത്തെ തറാവീഹ് ഒഴിവാക്കരുതേ ഉമ്മമാരെ. നമ്മൾ മുസല്ലെടുത്ത് ചുറ്റിക്കെട്ടിയിട്ട് അടുത്ത വീട്ടിലേക്ക് പോകണ്ട, മദ്രസയിലേക്ക് വരണ്ട, പള്ളിയിലേക്കും പോകണ്ട, നമ്മളെ പുരയെന്ന് തന്നെ നിസ്കരിക്കണേ. മകള് ഹാഫിദത്താണ്, അൽഹംദുലില്ലാഹ്, ഇമാമാക്കിക്കോളൂ. അല്ലെ, മകള് നന്നായിട്ട് പ്ലസ് 1 പ്ലസ് 2 മദ്രസയിൽ പഠിച്ചതാണ്, അവളെ ഇമാമത്ത് നിർത്തിക്കോളൂ. ഇനി അതൊന്നുമില്ല, ഉമ്മന്റെ ഇമാമത്ത് നിന്നോളൂ. ഉമ്മക്ക് ഇമാമത്ത് കാണുന്ന അറിയില്ല ഉസ്താദെ, വേണ്ട, നിങ്ങൾ ഒറ്റക്ക് ഒറ്റക്ക് നിസ്കരിച്ചോ. 20 റക്അത്ത് നിസ്കാരം ചുരുക്കരുതേ ഉമ്മമാരെ. നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ഈ റമദാൻ എങ്കിലും ഒന്ന് ഉപകാരപ്പെടണം. ഈ റമദാൻ എങ്കിലും നമുക്കൊരു സന്തോഷം നൽകുന്നതാകണം. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. പോകുന്ന സമയത്ത് വല്ലതും കൊണ്ടുപോകാൻ കഴിയണം. അർഹമുർ റഹീമീനായ അൽ മലികുൽ ജബ്ബാറായ അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. പോകുന്ന സമയത്ത് ഖൈറായ യാത്ര കിട്ടണം, നല്ല യാത്രയപ്പ് കിട്ടണം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു, ഞാൻ നിർത്തുന്ന ചെറിയ സംഭവം ബറക്കത്തിന് ഓർമ്മപ്പെടുത്തുന്നു. അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു, ബുഖാരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരുടെ ഗുരുപരമ്പരയിൽ ശ്രേഷ്ഠരാണ് അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു. ശിഷ്യന്മാരും കൂടി ബഹുമാനപ്പെട്ടവരുടെ വീട്ടിന്റെ അടുക്കൽ ഇങ്ങനെ നിൽക്കുമ്പോ കൂട്ടത്തിൽ നല്ല അദബുണ്ടായി എന്നൊരു മുതഅല്ലിമ, ആ മുതഅല്ലിമ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ശൈഖേ, ഇനി ഞാൻ നിങ്ങളെ കൂടെ പഠിക്കുന്നില്ല, ഇനി ഞാൻ നിങ്ങളെ കൂടെ പഠിച്ചാ ശരിയാകൂല. അതെന്തേ മോനെ നിനക്ക് അങ്ങനെ തോന്നാ? ഉസ്താദേ, ഞാൻ നന്നാകാനാണ് നിങ്ങളുടെ അടുക്കൽ പഠിക്കാൻ വന്നത്, ഞാൻ കുറച്ച് ഉഷാറാകാൻ, ആത്മാവ് ശുദ്ധിയാകാനാണ് നിങ്ങളെ ക്ലാസ് കേൾക്കാൻ വന്നത്. ഇതിപ്പോ എന്തായി മോനെ? അപ്പൊ ബഹുമാനപ്പെട്ടവരോട് ഈ കുട്ടി പറയുന്നത്, ഞങ്ങൾക്ക് വേണ്ട ക്ലാസ്സെല്ലാം നിങ്ങൾ എടുത്തുതരുന്നുണ്ട്, ശരി തന്നെ, പക്ഷെ നിങ്ങളെ വീട്ടിലുള്ളവർക്ക്, നിങ്ങളെ പെൺകുട്ടികൾക്ക് നിങ്ങൾ ഈമാൻ നൽകിയില്ല. നിങ്ങളെ പെൺകുട്ടികൾക്ക് നിങ്ങൾ ഈമാം പഠിപ്പിച്ചില്ല, ഇസ്ലാം പഠിപ്പിച്ചില്ല, നിങ്ങൾ മതബോധം നൽകിയില്ല. മറ്റു കുട്ടികൾ അത്ഭുതത്തോടെ നോക്കാണ് എന്താ സംഭവിച്ചത്. അപ്പൊ ഈ ചെറുപ്പക്കാരനോട് ചോദിക്കുന്ന, എന്തേ മോനെ നീ അങ്ങനെ പറഞ്ഞത്? അപ്പൊ പറയുന്നു, നിങ്ങളെ വീട്ടിന്റെ ടെറസിന്റെ മേലെ നിന്ന്, നിങ്ങളെ വീട്ടിന്റെ മട്ടുപ്പാവിൽ നിന്ന് നിങ്ങളുടെ മക്കള്, വീട്ടിലുള്ള അതിസുന്ദരികളായ പെൺകുട്ടികള് എന്നെ മാടി മാടി വിളിക്കുന്നു, സഹിലേ ഇങ്ങോട്ട് വരൂ, സഹിലേ ഇങ്ങോട്ട് വരൂ. സഹിലി എന്ന് പേരുള്ള ഈ മോനെ ഇങ്ങനെ വിളിക്കാണ്, ഈ ചെറുപ്പക്കാരനെ വിളിക്കാണ്, ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ. വ്യഭിചാരശാലയാണ് വിളിക്കണ പോലെ വിളിക്കാണ്, ഇങ്ങോട്ട് വരൂ. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇങ്ങനെ നിങ്ങളെ മക്കൾ എന്നെ വിളിക്കുന്നു, നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ ദീന പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൂടെ പഠിച്ചാ ശരിയാകൂല. ഞാൻ പോവാണെന്ന് പറയുമ്പോ മറ്റു കുട്ടികൾ അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ മുബാറക് എന്ന വലിയ മഹാനായ ശൈഖ്, ആ മഹാനായ പണ്ഡിതം മറ്റു കുട്ടികളോട് പറയുന്നു, മക്കളെ, ഈ സഹല് പറയണ കേട്ട് നിങ്ങളെ തെറ്റുധരിക്കണ്ട, ഈ സഹലിന്റെ മരണം അടുത്തിട്ടുണ്ട്, ഈ സഹൽ ഇപ്പോൾ മരിക്കൂ. കാരണം എന്താണ്? വല്ലാഹി എന്റെ പുറയിൽ ഒരൊറ്റ പെൺകുട്ടിയില്ല, എന്റെ വീട്ടിൽ ഒരൊറ്റ പെൺകുട്ടിയില്ല. പിന്നെ ഈ സഹിലിനെ വിളിച്ചു എന്ന് സഹില് പറഞ്ഞില്ലേ, അതാരാണ്? വഹൂറുൻ മഈൻ കംതാലിൽ ലുലുവിൽ മക്നൂ ജസാഅം ബിമാ കാനൂ യഅ്മലൂ. ചിപ്പികൾ
സ്ത്രീകളിൽ നിന്നും മുത്തുതടങ്ങണ പോലെ തിളക്കമുള്ള സ്വർഗ സ്ത്രീകളില്ലേ? മനുഷ്യനും ജിന്നും തൊട്ടിട്ടില്ല എന്ന് ഖുർആൻ പറഞ്ഞ പെണ്ണില്ലേ? ആ നല്ല സുന്ദര്യമുള്ള പെൺകുട്ടികളാണ് ഈ സഹ്റിനെ മാടി മാടി വിളിച്ചത്. എന്റെ വീട്ടിൽ ഒരൊറ്റ പെണ്ണുമില്ല. ഈ സഹിൽ ഇപ്പോൾ മരിക്കോ, നമുക്ക് സഹിലിനെ റാഹത്തോടെ യാത്രയാക്കണം. ഉസ്താദ് പറഞ്ഞു തീരുമ്പോഴേ ഉസ്താദിന്റെ കയ്യിലേക്ക് പ്രിയപ്പെട്ട കുട്ടി സഹിൽ ചെറുപ്പക്കാരൻ കുഴഞ്ഞു വീഴുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചെറുപ്പക്കാരനായ പണ്ഡിതൻ മുത്തല്ലിമ ലോകത്തോട് വട പറയുന്നു. ഉസ്താദും ശിഷ്യന്മാരും കുളിപ്പിക്കുന്നു, കഫൻ ചെയ്യുന്നു, നിസ്കരിക്കുന്നു. പാടി മാടി വിളിച്ചവരുടെ അടുക്കലേക്ക് എയർപോർട്ട് വരുമ്പോ അതാ പറയണമോ, വന്നോ ഞാൻ എയർപോർട്ടിലുണ്ട്. ഇങ്ങനെ സ്വീകരിക്കാൻ വന്നവരുടെ അടുക്കലേക്ക് യാത്ര പോകുന്നു. സന്തോഷമുള്ള യാത്ര, ചിരിച്ചുകൊണ്ടുള്ള യാത്ര. അർഹമുർ റഹീമായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബിനെ കാണാൻ പോകണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഫമൻ കാനു യർജു ഫമൻ കാന യർജു ലിഖാ റബ്ബി ഫല്യഅമൽ അമലൻ സ്വാലിഹാ. അല്ലാഹുവിനെ കാണാൻ സ്വർഗത്തിലെത്തണം. സ്വർഗത്തിലെത്തണമെങ്കിൽ അല്ലാഹുവിനെ കാണണമെങ്കിലും നല്ല പ്രവർത്തനങ്ങൾ നടത്തണം. അത് റമദാനു ശരീഫിൽ നടത്തണം. ഇബാദത്തുകൾ ധാരാളമായി ചെയ്യണം. ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് പ്രചോദനമാകുന്ന പ്രവർത്തനങ്ങൾ നടത്തണം. അൽഹംദുലില്ലാഹ്. നമ്മുടെ നാട്ടിന് അഭിമാനമായ സുന്നി സെന്റർ, ഇതിന്റെ സഹകാരികൾക്ക് മുഴുവനും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ.